നമ്മള് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരസേവ്, അത് കുരുമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല ഒന്നാന്തരം ക്രിസ്പി ആയിട്ടുള്ള കാരസേവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ അതെങ്ങനെയെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ച് വറുക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാനിപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ചൂടാവട്ടെ. ഇപ്പോഴേക്ക് നമുക്ക് മാവൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്കായി 2 കപ്പ് കടലമാവ് ചേർക്കാം. ഒപ്പം 1/2 കപ്പ് അരിപ്പൊടി. ഇത് ഏത് പൊടി വേണമെങ്കിലും ആവാട്ടോ. പുട്ടിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1/2 കപ്പ്. ഇനി നമുക്ക് ഇതിലോട്ട് മെൽറ്റഡ് ബട്ടർ, ഇതുപോലെ കുറച്ച് ലൂസായ ബട്ടർ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിന് പകരം വേണമെങ്കിൽ നെയ്യോ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടറോ നെയ്യൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമുക്ക് വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, വളരെ കുറച്ച് ഉപ്പും ചേർത്തിയിട്ട് 1/2 കല്ലിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തത്. ഈ ഉപ്പ് ചേർത്തി അരയ്ക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഈ വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടും. ഈ 4 എണ്ണമായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കല് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമ്മൾ 1/2 കല്ലിലിട്ടിട്ട് കുറച്ച് പൊടി ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ചേർക്കാം. ഇനിയിപ്പോ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് നിന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഈ കുരുമുളക് പൊടി ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ, കുറച്ചൊരു തരി തരുന്നനെ. എന്നാൽ ഒരുപാട് തരി തരി ആവാനും പാടില്ല, നമ്മുടെ സേവനാഴിയിൽ നമുക്ക് പിഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരണം ആ ഹോളിൽ കൂടെ. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പ് മതി. അത് ചേർക്കാം. കുരുമുളക് പൊടി നമ്മൾ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ കുരുമുളക് പൊടിയുടെ അളവ് നേർ പകുതിയാക്കിയിട്ട് പകുതി മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിൽ ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. ഈ വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് അരച്ചെടുത്തത്, എങ്കിലത് മതിയാവില്ല, കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. അപ്പം അതുകൂടി നമുക്കിതിലോട്ട് ചേർക്കാം. അത് നോക്കി വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏത് എണ്ണയിലാണോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ആ എണ്ണ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ അതുകൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ പിരിവിരുന്നിന് ഒച്ചയക്കണ്, നല്ല ചൂടുള്ള എണ്ണയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ എണ്ണയാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കൂടി നോർമൽ വാട്ടർ കൂടി ആഡ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അത് ചപ്പാത്തി പാകമല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു അയവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. എന്നതിന് ശേഷം വെള്ളം ഒഴിക്കാവൂ കേട്ടോ, കാരണം ഈ ബട്ടറും ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പൊ വളരെ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമേ വരുള്ളൂ. ഇപ്പൊ തന്നെ നമ്മുടെ ഈ പൊടി കണ്ടില്ലേ നല്ലപോലെ നനവെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഇത് മുഴുവനായിട്ട് വേണ്ടി വരില്ല കേട്ടോ. ഇതെങ്ങനെ പോയാലും നമ്മുടെ കയ്യിൽ നല്ല പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇത് കടലമാവായത് കാരണമാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കണേ. ഈ ടൈമിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് മാവെടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പൊ ഇതിൽ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ, കറക്റ്റ് ആണ്. ഇനി പോരാ തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ തന്നെ ഇട്ടിട്ട് കുഴച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ ഈ മാവെല്ലാം കറക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ, 1 കപ്പിന് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയുണ്ട്. കണ്ടില്ലേ ഇതിങ്ങനെ ഈയൊരു അയവ് വേണം, കുറച്ച് ലൂസാവണം. എന്നാൽ ഒരുപാട് ലൂസല്ല, ചപ്പാത്തി പാകത്തുനിന്നും കുറച്ചുകൂടെ ലൂസാവണം. ഇനി നമ്മളിത് സേവനാഴിയിലോട്ടാക്കിയ ശേഷം എണ്ണയിലോട്ട് ഡയറക്റ്റ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഹോളുള്ള അച്ച് വേണം എടുക്കാനായിട്ട്, കുറച്ച് വലുപ്പം വേണം. അതായത് നമ്മൾ നൂലുപുട്ടിന് എടുക്കുന്ന ചില്ല് പോരാ, അത് വളരെ ചെറുതാവില്ലേ, അതിനെക്കാട്ടിലും അടുത്ത സൈസ് കുറച്ച് വലിയ ഹോളുള്ളത് എടുക്കുന്നതാണ് നന്നാവുക. എങ്കിലാണ് അത് എണ്ണയിലൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് കയ്യിൽ ഒട്ടുണ്ട് തോന്നുകയാണെങ്കിൽ ലേശം എണ്ണ തടവാട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാം. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പൊ ഇതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കാം. എന്നതിന് ശേഷം ഇതേ പതിയെ ചുറ്റിച്ചു കൊടുക്കാം. കണ്ടില്ലേ അറ്റ് പോവാതെ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ കിട്ടണം നമ്മുടെ സേവ്. ഇതുപോലെ എണ്ണ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ. അതൊന്നും നമ്മൾ കരിയാക്കരുത്, പതിയെ ഇരുന്നാവട്ടെ. കുറച്ച് സമയം എടുക്കുന്നത് വെന്ത് വരാനായിട്ട്. അപ്പൊ അതുവരെ നമ്മൾ ഇളക്കി കളിക്കരുത്. ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ പതിയെ മറിച്ചിട്ട് കൊടുക്കാവൂ. അപ്പൊ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ആയി. ഇനി നമുക്ക് പതിയെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മളെങ്ങനെയും എടുക്കുമ്പോ അതൊക്കെ പൊട്ടി പോകും കേട്ടോ. എങ്കിലും ഈ എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുമ്പോ ഇങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ. പതിയെ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കറക്റ്റ് വേവാക്കി എടുക്കാം. ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുക. നമ്മളിതില് എരിവിന് കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് അത് ഈ ഒരു കളറിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ട്. പെർഫെക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം. ഒപ്പം 2-3 വെളുത്തുള്ളി തോലോടെ ഇതുപോലെ ചതച്ചെടുത്തതാണ്, അതുകൂടി എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നല്ലൊരു മണമാണ്. ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും നമുക്ക് ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. ഇത്രയും മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ വെളുത്തുള്ളി കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതിലൊരൊറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മാവ് എണ്ണയിലോട്ട് ഇട്ടിട്ട് എടുത്തു കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള മാവ് ഒന്ന് ഡ്രൈ ആവും. അപ്പൊ ചിലപ്പോ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഒരുപാട് വെള്ളം പാടില്ല, പ്രത്യേകം പറയുകയാണ്. ചപ്പാത്തിയിൽ നിന്ന് കുറച്ചുകൂടി ലൂസാവുക, അത്രേ പാടുള്ളൂ. എന്നിച്ചിട്ട് ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ചായക്കൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.